हेलो माय डियर फ्रेंड्स എല്ലാവർക്കും ജികെ വെള്ളാർ പിഎസ്സിയിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന ഷാജി അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള പിഎസ്സിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ജനറൽ സയൻസ് വിഭാഗത്തിലെ ഒരു ടോപ്പിക് ആണ് നമ്മൾ പഠിക്കുന്നത് എസ്സിആർടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ലീനം ലായകം ലായനി എന്താണ് സൊല്യൂട്ട് സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടമാണെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇത് LP UP then LDC LGS എല്ലാ സ്ക്രീനിംഗ് ടെസ്റ്റിനും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഫലപ്രദമാവുന്ന ഒരു ക്ലാസ് ആണ് ട്ടോ ഇത് അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താണ് ലീനം അല്ലെങ്കിൽ ലായകം അതോടൊപ്പം ലായനി ഇത് മൂന്നും നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര എടുത്തു ഓക്കേ കുറച്ച് പഞ്ചസാര എടുത്തു അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി അല്ലേ അപ്പം അതിനകത്ത് നമ്മൾ ആ ഇടുന്ന പഞ്ചസാര ഇല്ലേ അതിനെയാണ് ലീനം എന്ന് പറയുന്നത് ലീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയിക്കുക എന്നാണ് പറയുന്നത് ലയിക്കുന്ന വസ്തുവിനാണ് ലീനം എന്ന് നമ്മൾ പറയുന്നത് അതായത് സൊല്യൂട്ട് നമ്മൾ ഗ്ലാസ്സിൽ പഞ്ചസാര എടുത്തു വെള്ളം ഒഴിച്ചു കലക്കി അപ്പോൾ എന്ത് പോയി അത് പഞ്ചസാര ലയിച്ചു പോയില്ലേ അപ്പോൾ ലയിച്ചതാണ് എന്ത് ലീനം സൊല്യൂട്ട് ഓക്കെ ഇനി നമ്മൾ ആ ലയിപ്പിച്ചത് ഇതിനകത്താണ് അതിനെ അലിയിപ്പിച്ചത് ഇതിനകത്താണ് വെള്ളത്തിലാണ് അല്ലെ അപ്പൊ വെള്ളമാണ് എന്ത് ലായകമായിട്ട് വരുന്നത് മനസ്സിലായോ അപ്പൊ പഞ്ചസാര വെള്ളത്തിൽ നമ്മൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി എന്ന് പറയും ലായനി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആണ് ഇനി മറക്കണ്ട നമ്മൾ പഞ്ചസാര വെള്ളത്തില് എന്താണ് പഞ്ചസാരയാണ് ലയിച്ചു പോകുന്നത് അതുകൊണ്ട് അത് ലീനം അല്ലെങ്കിൽ സൊല്യൂട്ടാണ് ഏതിലാണോ അത് ലയിക്കുന്നത് വെള്ളത്തിലാണ് എങ്കിൽ അത് ലീനമാണ് സൊല്യൂഷൻ പഞ്ചസാര ലായനി എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ് പഞ്ചസാര ലായനി ഷുഗർ സൊല്യൂഷൻ സോൾവെന്റ് എന്താണ് വെള്ളമാണ് സൊല്യൂട്ട് ലയിച്ചു പോയവ എന്താണ് ലയിക്കുന്നത് ലയിക്കുന്ന വസ്തു പഞ്ചസാര അപ്പോൾ ഇത് മൂന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റ് കൂടെ പഠിക്കാം എന്തിനെയാണ് സാർവീക ലായനം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത് ജലത്തെയാണ് അല്ലെ ജലം അല്ലെങ്കിൽ വാട്ടർ ആണ് സാർവീക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളത്തെ സാർവീക ലായകം എന്നറിയപ്പെടുന്നത് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാ വസ്തുവിനെയും മിക്ക വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട് ജലത്തിനുണ്ട് വെള്ളത്തിനുണ്ട് അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് അറിയപ്പെടുന്നത് സാർവീക ലായകം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുന്നത് SCRT അഞ്ചാം ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ട്ടോ നമ്മൾ പഠിക്കുന്നത് അപ്പൊ എന്തിനെയാണ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദ്രാവകങ്ങളും അത് അളക്കുന്ന അതായത് യൂണിറ്റ്സുകളാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണയായിട്ട് ദ്രാവകം പാലൊക്കെ നമ്മൾ പറയുന്നത് 1 ലിറ്റർ എന്നാ പറയുന്നത് അല്ലെ അല്ലെങ്കിൽ 100 കിലോഗ്രാം എന്നൊന്നും നമ്മൾ പറയത്തില്ല അല്ലെ ലിറ്റർ വെളിച്ചെണ്ണയാണെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ അല്ലെ നമ്മൾ സാധാരണയായിട്ട് ദ്രാവകങ്ങൾ അളക്കുന്ന യൂണിറ്റ് ആണ് പറയുന്നത് എന്തിനെയാണ് ലിറ്റർ ആണ് 1 ലിറ്റർ പാൽ എന്ന് പറയും വെളിച്ചെണ്ണ സാധാരണയായിട്ട് നമ്മൾ എന്താണ് പറയുന്നത് 500 grams എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ 500 kilogram എന്നൊക്കെ നമുക്ക് പറയാറുണ്ട് പക്ഷെ സാധാരണയായിട്ട് ദ്രാവകങ്ങളെ നമ്മൾ പറയാം ലിക്വിഡ് വെള്ളം 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1 ലിറ്റർ പാൽ എന്നൊക്കെയാണ് സാധാരണയായിട്ട് പറയുന്നത് അപ്പൊ ആ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 1000 centimeter cube ആണ് അല്ലെ 1000 ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത് അതോടൊപ്പം മില്ലി ലിറ്ററിലേക്ക് അത് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ എത്രയാണ് 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 milliliter ആണ് മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയിലെ ജലസമ്പത്തിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നമുക്കറിയാം സാധാരണയായിട്ട് ഈ ഗ്ലോബ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ധാരാളം കൂടുതലായിട്ടും എന്താണ് ബ്ലൂ കളർ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെ ഈ ബ്ലൂ കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അത് ജലാശയത്തെയാണ് കണ്ടോ അപ്പം ജലാശയത്തെ അതായത് ബ്ലൂ കളറിൽ കാണുന്നത് വാട്ടർ കണ്ടന്റിനെയാണ് പറയുന്നത് അതോടൊപ്പം ഭൂമിയുടെ ഈ വിസ്തീർണത്തിന്റെ 3/2 ഭാഗവും എന്താണ് ജലമാണ് 3/2 ഭാഗവും ഏതായിട്ടാണ് വരുന്നത് ജലമായിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ടും ഭൂമിയിലെ ജലത്തിന്റെ ബഹുഭൂരിപക്ഷവും എന്താണ് സമുദ്രജലമാണ് അപ്പൊ സമുദ്രജലത്തിന്റെ അളവാണ് സാധാരണ കൂടുതൽ എത്രയാണ് ഏകദേശം 96.5% എന്താണ് വന്നിരിക്കുന്നത് സമുദ്രജലമാണ് ശുദ്ധജലം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇറ്റ്സ് അബൌട്ട് 3.5%. ഓക്കെ ആണല്ലോ അപ്പൊ ഭൂമിയിലെ ജലത്തിന്റെ ബഹുഭൂരിഭാഗവും എത്രയാണ് സമുദ്രജലമാണ് ഏകദേശം 96.5% സമുദ്രജലവും ശുദ്ധജലത്തിന്റെ അളവ് വരുന്ന എത്രയാണ് 3.5%. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മഴ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്? നമുക്കറിയാം ഈ കാണുന്ന പുഴകളിലും ജലാശയത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? സൂര്യൻ വെള്ളം വലിച്ചെടുക്കും അല്ലെ? സൂര്യൻ ജലന്റെ ചൂടേറ്റിട്ട് എന്തായി പോവും? ആ വെള്ളം നീരാവിയായിട്ടാണ് മുകളിലേക്ക് പോകുന്നത് അല്ലെ? അപ്പൊ നീരാവി തണുത്ത് എന്തായി മാറും? പിന്നീട് അത് മേഘമായിട്ട് മാറുന്നു അല്ലെ? ആ മേഘം പിന്നീട് തണുത്ത് എന്തായിട്ട് മാറുന്നു? താഴേക്ക് മഴയായിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നീരാവി ആയിക്കൊണ്ട് മുകളിലേക്ക് പോകുന്നപ്പോ വേപ്രൈസേഷൻ ബാഷ്പീകരണമാണ് നടക്കുന്നത്, തണുത്ത് താഴേക്ക് വരുമ്പോ അവിടെ കണ്ടൻസേഷൻ അല്ലെങ്കിൽ സാന്ദ്രീകരണമാണ് നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ജലാശയങ്ങളില് സസ്യങ്ങളിലും നമ്മുടെ സസ്യങ്ങളിലെ ആണെങ്കിലും അതായത് മരങ്ങളിലെ കുറച്ച് മരങ്ങളിലാണ് സസ്യങ്ങളിലാണെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ട്. സൂര്യന്റെ ചൂടേറ്റ് അത് എങ്ങനെയായി പോകും? നീരാവി ആയിക്കൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത് അല്ലെ? അങ്ങനെ നീരാവി തണുത്ത് എന്തായി മാറുന്നു? അവിടെ മേഘമായിട്ട് മാറുന്നു. മേഘം എന്തായി മാറുന്നു? തണുത്ത് മഴയായിട്ട് താഴേക്ക് മാറുന്നു. അപ്പൊ രണ്ട് പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. മഴ ഉണ്ടാക്കാനായിട്ട് മെയിൻലി നടക്കുന്നത് ഒന്നാമത്തെ പ്രോസസ്സ് ബാഷ്പീകരണം, രണ്ടാമത്തെ പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചു വെച്ചിരിക്കുക സാന്ദ്രീകരണവുമാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ രണ്ട് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു, സാന്ദ്രീകരണവും അതോടൊപ്പം ബാഷ്പീകരണവും. ബാഷ്പീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദ്രാവകങ്ങൾ എന്ത് ചെയ്യുന്നു? ചൂടേറ്റിട്ട് വേപ്പറായിട്ട് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ വെള്ളം എന്താണ്? നീരാവി ആയിക്കൊണ്ട് മാറുന്നു. ഇനി വാതകങ്ങള് എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റ്സ്, ഗേഷ്യസ് അല്ലെങ്കിൽ വാതകങ്ങൾ തണുത്ത് എന്തായി മാറുന്നു? ലിക്വിഡ് ആയിട്ട് മാറുന്നു. ആ പ്രക്രിയയാണ് നമ്മൾ കണ്ടൻസേഷൻ അല്ലെങ്കിൽ സാന്ദ്രീകരണം എന്ന് പറയുന്നത്. എന്താണ്? നീരാവി വെള്ളമായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് സാന്ദ്രീകരണം എന്ന് നമുക്ക് പറയാം. ഇത് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പറയാം വെള്ളം നീരാവിയായി മാറുന്നത് ഏത് പ്രക്രിയയുടെ ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ബാഷ്പീകരണം എന്ന് പഠിച്ചു വയ്ക്കുക. വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാന്ദ്രീകരണം, അതിന്റെ ഉദാഹരണവും പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ? ഇനി പ്രധാനമായിട്ടും ജലസംരക്ഷണ രീതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പല രീതിയിലുള്ള മഴക്കുഴികളും കയ്യാലകളും അല്ലെങ്കിൽ തട്ടുകളായിട്ടുള്ള കൃഷി രീതി, തടമെടുക്കുക, മഴവെള്ള സംഭരണം, ദെൻ സിൽപോളിൽ ജലസംഭരണി, കിണർ റീചാർജ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ജലസംരക്ഷണ രീതികൾ. ഇനി അതുകൂടാതെ നമുക്കറിയാം സാധാരണയായിട്ടും ജലം എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ്, കുറച്ച് ടോപ്പിക്ക് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞു പോവണ്ട. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കുറച്ച് പോയിന്റുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അൺഅക്കാഡമി എന്ന് പറയുന്ന ലേണിംഗ് ആപ്പ് PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് പോലെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് PDF സഹിതം നിങ്ങൾക്ക് നോട്ട്സ് സഹിതം ഡൗൺലോഡ് ചെയ്യാനും ഡെയിലി ക്വിസ് അറ്റൻഡ് ചെയ്യാനും LP/UP, ദെൻ LDC, LGS, ഫയർമാൻ തുടങ്ങിയ എല്ലാ ലെവലും 10th ലെവൽ, പ്ലസ് 2 ലെവൽ ആൻഡ് ഡിഗ്രി ലെവൽ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് 100-ൽ പരം അധ്യാപകർ ഫ്രീ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഏത് ടീച്ചേഴ്സിന്റെ ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ എൻറ്റയർ ആയിട്ടുള്ള ഡെയിലി ക്വിസ് നിങ്ങൾക്ക് എൻ്റെ ഫ്രീ ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അതിനെക്കുറിച്ച് അറിയാനായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഈ ആപ്ലിക്കേഷൻ 100% നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. എൻ്റെ ക്ലാസ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ടീച്ചേഴ്സിന്റെ ക്ലാസ് വേണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ വെച്ച് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഡെയിലി ക്വിസ് ഉണ്ടാകും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്വിസ് അറ്റൻഡ് ചെയ്യും. ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് മത്സരാർത്ഥികൾ നിങ്ങൾക്കൊപ്പം മത്സരിക്കാനുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ആപ്പിന്റെ ലിങ്കും കൂടുതലായിട്ടുള്ള എൻ്റെ പ്രൊഫൈലിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്വിസും അറ്റൻഡ് ചെയ്യാം. ഡെയിലി മുടങ്ങാതെ ക്വിസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ അൺഅക്കാഡമി ലേണിംഗ് ആപ്പിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വരും. അത് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ അൺഅക്കാഡമിയുടെ ഹോം പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളുടെ ഫോൺ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു. ഇനി അതിനുശേഷം നിങ്ങളുടെ പേരും email ID കൊടുക്കുക, സ്റ്റേറ്റും കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP വന്നു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ അൺഅക്കാഡമി പേജിലേക്ക് പോയി അവിടെ സെർച്ച് ഗോളിൻ്റെ ഭാഗത്ത് ഒന്ന് അല്ലെങ്കിൽ Kerala PSC അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് Kerala PSC കാണാം. അത് ക്ലിക്ക് ചെയ്ത് Kerala PSC ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലവർക്കും കോൾ മാറി കിടക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ Kerala PSCയുടെ പേജിലേക്ക് വന്നു. ഇതൊക്കെ ലൈവ് ക്ലാസ്സുകളാണ്, സൗജന്യ ലൈവ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ വെരിഫിക്കേഷൻ ചെയ്യുക കേട്ടോ. താഴെ കൊടുത്താൽ മതി email ID വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൻ്റെ അവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. Ashna Shaji എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ വരും. അവിടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും. ഇതെൻ്റെ ഫ്രീ ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത് ലൈവായിട്ടായിരിക്കും. താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഡൗട്ട് ചോദിക്കാനും അതിനിടയ്ക്ക് എന്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുമുള്ള ഒരു പേജാണ് ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിനിടയ്ക്ക് പറ്റുന്നത്. ലൈവ് ക്ലാസ്സിന് വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് റെക്കോർഡിംഗ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്, തികച്ചും ഫ്രീ ക്ലാസ്സുകളാണ്. ദെൻ കേരള PSCയിൽ ഈ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ദിവസവും ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഗേൾസിനും ബോയ്സും സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെയുള്ളവർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സോട് ചെക്ക് ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച്.